നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിവാദ നായിക സ്വപ്ന സുരേഷ് നമ്മുടെ രാഷ്ട്രീയക്കാരെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ പറഞ്ഞ ഒരു പ്രധാന കാര്യം ഇന്ന് വരെയും കേരള സമൂഹത്തിൽ ചർച്ചയായിട്ടില്ല. സത്യത്തിൽ അതിവിടെ വോട്ട് ചെയ്ത എല്ലാവരോടുമുള്ള ചോദ്യമാണ്. ഇനി എന്താണ് അവർ പറഞ്ഞതെന്നല്ലേ, ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, പി ശ്രീരാമകൃഷ്ണൻ സർ, ദേർ ഓൾ ഫ്രസ്ട്രേറ്റഡ്. അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവർക്ക് പരസ്യമായി പെണ്ണ് പിടിക്കാനും ഇവരുടെ ഇങ്ങനത്തെ സെക്ഷുവൽ ഡിസയേഴ്സ് ഫുൾഫിൽ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ നാട്ടിൽ തന്നെ തുറന്നു കൊടുക്കുക. ഇല്ലെങ്കിൽ പാവപ്പെട്ട സ്ത്രീകൾ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ പ്രോബബ്ലി പൈസ ഇല്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ കൂടെ കിടക്കാൻ വിളിക്കും. ഇനിയാണ് വോട്ട് ചെയ്ത ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം. നമുക്കറിയാം, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്നാലും അന്നേ ദിവസം സർക്കാർ സ്ഥാപനങ്ങൾ അവധിയാണ്. അതേപോലെ തന്നെ കൂലിവേല എടുക്കുന്നവനാട്ടെ, മറ്റ് സ്വകാര്യ കമ്പനികൾ അല്ലെങ്കിൽ സ്വകാര്യ ജോലിക്ക് പോകുന്നവരാട്ടെ, അന്നേ ദിവസം ആരും ജോലിക്കോ ഒന്നും പോവില്ല. പകരം ഈ വോട്ടെടുപ്പ് അല്ലെങ്കിൽ ഈ വോട്ട് ഇടാൻ വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസത്തെ പണിയും കൂടെ കളഞ്ഞ് നമ്മൾ ഒരു വ്യക്തിയെ എം എൽ എമാരാക്കി വോട്ട് ചെയ്യുന്നു. അതിനുശേഷം അവർ എം എൽ എ ആവുന്നു, ചിലർ മന്ത്രിമാരാവുന്നു. ഇനി മന്ത്രിമാരായി കഴിഞ്ഞാലോ, അവർക്ക് സഞ്ചരിക്കാൻ വില കൂടിയ കാറ്, സെക്യൂരിറ്റികൾ, വലിയ ബംഗ്ലാവ്, ഇനി അസുഖം വന്നാൽ പരിധിയില്ലാതെ പണമെടുക്കാം ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അതിനെല്ലാം ഖജനാവിൽ നിന്നാണ്, അതായത് ജനങ്ങളുടെ നികുതിപ്പണമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ, ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഈ മന്ത്രിയായിരിക്കുന്ന ആൾ അല്ലെങ്കിൽ സ്പീക്കറായിരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സഞ്ചരിക്കുന്ന കാറ്, താമസിക്കുന്ന ബംഗ്ലാവ്, ചികിത്സ, കണ്ണാടി മേടിക്കണമെങ്കിൽ അത്, വസ്ത്രങ്ങൾ വരെ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എടുക്കുന്ന ഇവർക്ക് ഇനി നമ്മൾ പെണ്ണും കൂടി കൂട്ടി കൊടുക്കണം. ഇതാണ് സ്വപ്ന ചോദിച്ചതിൻ്റെ ഇത്. ഇവർക്ക് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും ഈ ജനങ്ങൾ തന്നെ കൂട്ടിക്കൊടുക്കണോ എന്നാണ്. അതിന് പകരം ഇവർക്ക് അതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനാണ് സ്വപ്ന ഏറ്റവും ലളിതമായിട്ട് പറയുന്നത്. സത്യത്തിൽ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, അതായത് ഞാൻ പറയുന്നതല്ല, സ്വപ്ന പറയുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ, വോട്ട് ചെയ്ത ഓരോ വ്യക്തികളും ഇത് കേട്ടുകൊണ്ട് തല കുനിക്കുകയാണ് ചെയ്യേണ്ടത്. ശരിയാണ്, അവരുടെ ഇഷ്ടത്തിനാണ് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ വെച്ചിട്ടാണ് ചിലപ്പം പരസ്ത്രീ ഗമനം നടത്തുന്നത് എന്നൊക്കെ അവർ ക്യാപ്സൂൾ ഇറക്കി വാദിക്കാം. പക്ഷേ അതവർ എം എൽ എ ആയിട്ട് നിന്ന് ചെയ്യാൻ പാടില്ല, എം പി ആയിട്ട് ചെയ്യാൻ പാടില്ല. കാരണം അവരെ ആ സ്ഥാനത്തിരുത്തിയത് ജനങ്ങളാണ്. അവരാ സ്ഥാനത്ത് വന്നില്ലായിരുന്നെങ്കിൽ അവർക്കതിനുള്ള അവസരം കിട്ടില്ലായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ചെലവിൽ കയറി ഇരുന്നിട്ട് വ്യഭിചരിക്കാൻ കൂടി സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണോ എന്നാണ് ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത്. ഇനി മറ്റൊരു കേസിലേക്ക്. കേരള സർക്കാർ കക്ഷിയല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കിതിലൊരു കാര്യമില്ല, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറയുന്ന കേസ് തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസ്. തുടക്കം മുതൽ തന്നെ കേരള സർക്കാർ, അതിൻ്റെ തലവനായിരിക്കുന്ന പിണറായി വിജയൻ മുതൽ താഴോട്ടുള്ള എല്ലാവരും പറയുന്നു ഞങ്ങൾക്കതിൽ പങ്കില്ല എന്നാണ് പറയുന്നത്. കേരള സർക്കാരിന് പങ്കില്ല എങ്കിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഓരോ സിറ്റിങ്ങിനും വേണ്ടിയിട്ട് എന്തിനാണ് കേരള ഖജനാവിൽ നിന്ന് 15.5 ലക്ഷത്തോളം രൂപ കപിൽ സിബൽ എന്ന വക്കീലിന് കൊടുക്കുന്നത്? ചിന്തിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം. കേരള സർക്കാർ കക്ഷിയല്ലല്ലോ, പിന്നെന്തിനാണ് ഈ കേസ് ഇവിടെ നിന്ന് മാറ്റി കർണാടകയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇ ഡി ശ്രമിക്കുന്നു? അത് തടയാൻ വേണ്ടി കേരള സർക്കാർ ശ്രമിക്കുന്നു, എന്തിനാണ്? കേരള സർക്കാർ അതിൽ കക്ഷിയല്ലെങ്കിൽ ഈ കേസ് ഇന്ത്യയിൽ എവിടെ നടത്തിയാലെന്ത്? കാരണം ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കേസാണ്, ദേശീയ ഏജൻസികളാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ കാശ്മീർ മുതൽ കേരളം വരെയുള്ള ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും ഈ കേസ് നടത്താം, എവിടെങ്കിലും പോയി നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. പകരം എന്തിനാണ് അങ്ങനെ പോവാതിരിക്കാനും അതിൽ നിന്ന് തടിയൂരാനും വേണ്ടിയിട്ട് കേരള സർക്കാർ നമ്മുടെ പണമെടുത്ത് വിനിയോഗിക്കുന്നത്? അതും കപിൽ സിബൽ എന്ന കോൺഗ്രസ്സുകാരനാണ് ഈ പണം കൊണ്ടുവന്നത് എന്നോർക്കുക. അപ്പോഴാണ് മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ ഇവർ വഴിയിൽ ഭയക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നത്. അത് സത്യമാണ്. താനും കാരണം ഇ ഡിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവർ പറയുന്നത് കേരളത്തിൽ നേരെ ചൊവ്വേ ഈ കേസ് നടക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റാൻ പറയുന്നത്. കാരണം ഇവിടെ ലോക്ക്ഡൗൺ സമയത്ത് ഒരു മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ആ സമയത്ത് പോലും
ഇവിടെയുള്ള സ്വപ്ന സുരേഷിനെ സുരക്ഷിതമായി കേരളത്തിൻ്റെ അതിർത്തി കടത്തി വിട്ടവരാണ് ഈ സർക്കാർ എന്ന് തന്നെ പറയണം. കാരണം അവിടെ പോലീസാണ് ചെയ്യുമ്പോൾ ആ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ ഇരിക്കുന്ന വ്യക്തി തന്നെയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ആരാണ് അവരെ സുരക്ഷിതമായിട്ട് അതിർത്തി കടത്തി വിട്ടത്? പോരാത്തതിന് ആ സമയത്ത് ഈ പ്രതി, അതായത് സ്വപ്ന സുരേഷ് എന്ന വ്യക്തിയുടെ ഒരു ശബ്ദ സന്ദേശം അത് ഇഡിക്കെതിരെ വരികയും ആ അതിൻപ്രകാരം കേരള പോലീസ് ഇഡിക്കെതിരെ കേസും കൂടെ എടുത്തതാണ്. ആ കേസിൻ്റെ തുടർ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതേ പ്രതി, അതായത് അതേ ആൾ തന്നെ സ്വപ്ന സുരേഷ് പിന്നീട് അത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും മറ്റ് പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അന്ന് കേരള സർക്കാരിന് വിശ്വാസമുണ്ടായിരുന്ന സ്വപ്ന സുരേഷ് ഇന്നവർക്ക് വിശ്വാസം ഇല്ലാത്ത ആളായി മാറി. അതെല്ലാം പോട്ടെ എന്ന് തന്നെ വെക്കാം. ഇവർ അവകാശപ്പെടുന്ന പോലെ കേരള സർക്കാരിന് ഇതിൽ പങ്കില്ല എങ്കിൽ അവിടെയാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം. കേരള സർക്കാരിന് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കില്ല എങ്കിൽ എന്തിനാണ് സർക്കാർ ഖജനാവിൽ നിന്ന് 15,50,000 രൂപ ഒരു സിറ്റിങ്ങിന്, എത്ര സിറ്റിംഗ് ഉണ്ടോ അത്രയും സിറ്റിങ്ങിന് ഇത്രയും തുക വെച്ച് കൊടുക്കേണ്ടി വരും? ആരുടെ പണമാണ്? നിങ്ങളുടെ രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, എന്തിനാണ് കേരള സർക്കാർ ഇത് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നിരുന്നുണ്ട്, ഞെട്ടില്ല വട്ടയിലെന്നും മുറ്റത്തെ ചെപ്പിന് അടപ്പില്ലെന്നും മടിയിൽ കരമുള്ളവനെ വഴിയിൽ പേടിക്കുമെന്നൊക്കെ ഡയലോഗ് തള്ളിക്കൊണ്ട് മാത്രം കാര്യമില്ല, അത് ജനങ്ങൾക്ക് ബോധ്യമാവുകയോട് വേണം. ഇഡിയും എൻഐയും ആ കേസ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നടത്തിക്കോട്ടെ എന്ന് വെക്കണം. കാരണം പ്രതിസ്ഥാനത്തോ സാക്ഷിസ്ഥാനത്തോ കക്ഷിയല്ലാത്ത കേരള സർക്കാർ എന്തിനു വേണ്ടി പണം ചെലവഴിക്കുന്നു എന്ന് വരുമ്പോഴാണ് മടിയിൽ കനമുണ്ടു എന്ന് പറയേണ്ടി വരുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.